പച്ചരി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. ഇതിന്റെ ബാറ്റർ നമ്മൾ രാവിലെയാണ് തയ്യാറാക്കുന്നത്. തലേദിവസം പച്ചരി വെള്ളത്തിട്ട് കുതിർത്തിട്ട് പിറ്റത്ത് രാവിലെ അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോറും തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. ചോറ് തന്നെ ഈ ദോശയ്ക്ക് വേണ്ടി എടുക്കണം. അവിലോ മറ്റൊന്നും എടുക്കരുത്, അവർ ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഇത് കണ്ണൂർക്കാരുടെയൊക്കെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. പിന്നെ ഇത് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് വേണോ എടുക്കാം, അതായത് ചമ്മന്തി തൊട്ട് ഇറച്ചിയുടെ ഏത് റെസിപ്പി വേണോ എടുക്കാം. വെജിറ്റേറിയൻസിന് കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, അതും ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, 1/2 കപ്പ് പച്ചരി തലേദിവസം രാത്രി വെള്ളത്തിയിട്ട് കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ്. പച്ചരി കുതിർക്കാൻ വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. ഇത് കുതിർന്നതിന് ശേഷം വല്ലാതെ അങ്ങ് കഴുകരുത്, അരി അങ്ങ് ഉടഞ്ഞു പോകും. പിന്നെ അരിയിലേക്ക് നമ്മൾ കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 1/3 അല്ലി ചെറിയ ഉള്ളി. ഇനി പാകത്തിനുള്ള വെള്ളം അതിൽ ചേർക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കാം. ചോറ് ഏത് വേണം എടുക്കാം കേട്ടോ. വെള്ള അരിയിൽ ചോറും എടുക്കാം, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് മുങ്ങി, ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഒത്തിരി വെള്ളം ചേർത്താലും ഇത് അരഞ്ഞിട്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഞാനിപ്പോൾ എന്തായാലും അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ചോറും ഒന്ന് നന്നായിട്ട് മുങ്ങിയില്ലെങ്കിലും അരി മുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കുക. നമ്മൾ പാലപ്പത്തിനൊക്കെ അരയ്ക്കുമല്ലോ, അതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ദോശമാവിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരിയും ഉഴുന്നും ആട്ടി അരയ്ക്കുന്ന ദോശയിലൊന്നും കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണം. എന്നാൽ നമ്മുടെ നീർദോശയുടെ അത്ര അങ്ങോട്ട് ലൂസ് ആവരുത്. ഇപ്പോൾ നോക്കുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അരച്ച മാവ് കുറച്ച് കട്ടിയുള്ളതാണ്, അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പാകം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അരച്ചെടുത്തപ്പോഴത്തേക്കും 1/4 കപ്പ് വെള്ളമായിരുന്നു ചേർത്തുന്നത്. പിന്നെ ഞാനൊരു 1/2 കപ്പും കൂടെ ചേർത്തായിരുന്നു. അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ദോശ മാവിൻ്റെയൊന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആയി പോകരുത്. ഈ ഒരു ദോശയ്ക്ക് വേണ്ടി നമ്മൾ അരച്ച് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടി 1 ചമ്മന്തി കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചേരുവകൾ കൂടെ ഇതൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് 1 ഡ്രൈ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ഇഞ്ച് ചുവന്ന ഉള്ളി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, 4 ഇഞ്ച് ഉണ്ടമുളക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമ്മൾ ദോശമാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം, അത് കഴിഞ്ഞിട്ട് ദോശ ചുടാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് തിരുമ്മിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് ചേർക്കാം. മുളക് പൊടി ചേർക്കാം.
ഇനി ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന പാകം. അതായത് നമ്മൾ തോരനൊക്കെ അരക്കില്ലേ ആ ഒരു പാകത്തിനെ അരക്കാവൂ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. അപ്പം ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊന്ന് കടുക്കൊക്കെ പൊട്ടിച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 teaspoon എണ്ണ മതിയാവും. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ്ടോ, അപ്പോൾ ഉഴുന്നുപരിപ്പൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 minutes നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെ വെള്ളം ഈർപ്പമൊക്കെ ഒന്ന് മാറിപ്പോകണം. അതുപോലെ നമ്മളിത് അരച്ചെടുക്കുമ്പോഴും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരക്കാനായിട്ട്. അപ്പോഴത്തേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തോന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഈർപ്പം തോറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ചമ്മന്തി നമുക്ക് 2-3 days പുറത്തൊക്കെ വെച്ചേക്കാം, കേടാവത്തില്ല. ദൂരെയൊക്കെ യാത്ര പോകുന്നവർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കേടാവാത്ത ചമ്മന്തിയാണ്, വെള്ളം തൊടാതെ വെച്ചേക്കണം. പിന്നെ നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെ എടുക്കാം, ഇഡ്ഡലി ദോശ. ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ചമ്മന്തിക്ക് ഉപ്പ് ഞാൻ ഇത് അരച്ച സമയത്ത് ചേർത്തായിരുന്നു കേട്ടോ. ഇത് റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ ദോശ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ദോശ നല്ല നൈസാണ്. പക്ഷേ നമ്മൾ അരി ഉഴുന്നൊക്കെ ചേർത്ത് ആട്ടിച്ചുടുന്ന ദോശ പോലെ നന്നായിട്ട് അങ്ങോട്ട് ദോശക്കല്ലിൽ നന്നായിട്ട് നിരത്തി ചുടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് പെട്ടെന്ന് പിടിക്കും. നമുക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ല ഇളക്കിയിട്ട് വേണം മാവ് ചേർക്കാൻ. ഇത് പിടിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ച് വേണം ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട്. മീഡിയം ഹീറ്റ് മതി. അവിടെ ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് തിരിച്ചിട്ടതിന് ശേഷം പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് എടുക്കാം. ആയിട്ടുണ്ട്. അപ്പോൾ ദോശ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതോ ഞാനൊന്ന് പിച്ച് കാണിച്ചു തരാം. വേണ്ട ഒട്ടും കനമൊന്നുമില്ല. വേണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റും ആണ്. പിന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഉഴുന്നൊക്കെ ആട്ടിച്ചുണ്ട ദോശ കണക്കെ നിരത്തി അങ്ങോട്ട് ചുടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുട്ടെടുത്താൽ മതി. പിന്നെ ഈ ഒരു ദോശയ്ക്ക് എല്ലാ കറികളും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും തയ്യാറാക്കി നോക്കുക കേട്ടോ. ഈ ഒരു ദോശയും ചമ്മന്തിയൊക്കെ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം.